ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗത്തെക്കുറിച്ചല്ലേ നമ്മൾ ഇപ്പൊ ചിന്തിക്കേണ്ടത്? അമ്മ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് അല്പം സമയം വേണം. ഹേയ് മിസ്റ്റർ, പോയിട്ട് വരെ പണിയുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സമയമില്ല. അധ്വാനിച്ചുണ്ടാക്കിയ പണമാ അതെനിക്ക് കിട്ടിയേ തീരൂ. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞു. ഞാനിപ്പോ തന്നെ ഡി ജി പി വിളിക്കാം. ഇനി അവർ തീരുമാനിക്കട്ടെ. എന്ത് ചെയ്യണം സാർ? പോലീസ് കംപ്ലൈന്റ് ഒക്കെ ആയാ അത് സാറിന് അറിയാലോ. അങ്ങളെ പുറത്ത് വേറെ കസ്റ്റമർ ഉണ്ട്, അവർക്കത് അറിഞ്ഞാൽ. ഞാൻ എത്ര മോശക്കാരനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇനി ഞാൻ എം ഡി വിളിക്കണോ? ഒന്നും വേണ്ട സർ, പറഞ്ഞല്ലോ ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നാ മതി. ഇത് പറയാൻ തുടങ്ങിട്ട് സമയം കുറെ ആയല്ലോടോ. സമയം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. നല്ല, താൻ ജയശങ്കർ സാറിന് ഒരു കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ പറയേ. ശരി സർ. എന്തായാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്റെ പൊന്നു സാറേ. സാറേ, സാറ് നല്ലൊരു ആക്ടറാ കേട്ടോ. ഗംഭീരമായിട്ടുണ്ട് പെർഫോമൻസ്. എനിക്ക് ആക്ട് ചെയ്യാൻ മാത്രമല്ല കൃഷ്ണൻ, റിയാക്ട് ചെയ്യാനും അറിയാം. ആ ധൈര്യം ഉള്ളോണ്ടാ നിങ്ങളെ ഞാൻ ഒപ്പം ചേർത്തത്. ഈ കച്ചവടത്തിൽ നമുക്ക് മൂന്ന് പേർക്കും ഒരേപോലെ ലാഭം ഉണ്ടാവും. വൻ നഷ്ടം സംഭവിക്കുന്നത് രോഹിണി ദേക്കും. നോ പ്രോബ്ലം ജയശങ്കർ സർ, ചേച്ചിക്ക് അല്പം നഷ്ടം ഉണ്ടായാലും ലഭിക്കാൻ പോകുന്നത് സഹോദരനും മകനും അല്ലേ. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ. നിനക്ക് എന്ത് പ്രശ്നമാ? നീയോ ഞാനോ ഇപ്പൊ നടക്കുന്ന ഡ്രാമയുടെ കഥാപാത്രങ്ങളല്ല, കാഴ്ചക്കാര് മാത്രമാ. ഈ ഇഷ്യൂ പരിഹരിക്കാൻ നമ്മൾ രണ്ടുപേരും ചേച്ചിക്കൊപ്പം കട്ടയ്ക്ക് നിന്നാ മതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാട്ടെ. അടുത്ത ആക്ഷനിലേക്ക് കടക്കണം. ചേച്ചി വിചാരിച്ച പുഷ്പം പോലെ ഡീലേ ആവുന്ന കാര്യമായത്. എനിക്കറിയാം എന്റെ ചേച്ചിയുടെ ആസ്തി എത്രയാണെന്ന്. 5 കോടിയൊക്കെ നിസ്സാരമാണ്. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം അല്ലേ? ധൈര്യമായിട്ട് കടന്നോളൂ സാർ. ആരാ രോഹിണി? അറിയില്ല, ചിലപ്പോ അയാളായിരിക്കും. അമ്മ കോൾ അറ്റൻഡ് ചെയ്യ. അത് ശരിയാ, അല്ലെങ്കിൽ അയാൾ ചിലപ്പോ വേറെ വല്ലതും വിചാരിക്കും. ഹലോ. ഹലോ, ഞാൻ ജയശങ്കറാണ്. എന്താ മാഡം ഫോൺ എടുക്കാത്തത്? നിങ്ങളെന്താ മുങ്ങി നടക്കുവാണോ? നിങ്ങളല്ലേ ഈ സ്ഥാപനത്തിന്റെ എം ഡി? പിന്നെന്താ വെളിച്ചത്ത് വരെ അത് വിളിച്ചിരിക്കുന്നത്? നിങ്ങളുമായിട്ടാണ് എനിക്ക് ഇടപാട്. ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കണമെന്നാ പറഞ്ഞത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറാകാത്ത സ്ഥിതിക്ക്. അയാളുടെയും കൂടെയുള്ളവരുടെയും പണം എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. അതിനിപ്പോ എന്താ ഒരു മാർഗം? ഇതും പറഞ്ഞ് കുറെ നേരമായല്ലോ. മൂന്ന് പേരും കൂടി ആലോചിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തെങ്കിലും ആയോ? ഇല്ലല്ലോ, എനിക്കൊരു തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ തീരുമാനം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. രോഹിണി, എവിടെ നിങ്ങളുടെ എം ഡി?
കുറെ നേരം ഞാനിവിടെ കാത്തിരിപ്പ് തുടങ്ങിട്ട്. ഇനി എത്താറായില്ലേ? വരുന്നുണ്ട് സാർ, ഇപ്പൊ എത്തും. മരുഭൂമിയിൽ കിടന്ന് ഞാൻ ചോര വേർപ്പാക്കി ഉണ്ടാക്കിയ എന്റെ സ്വന്തം പണം അത് എനിക്ക് തിരിച്ചെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ പണം നിക്ഷേപിക്കില്ലായിരുന്നു. സാർ പ്ലീസ്, ഒരല്പസമയം കൂടി സാർ ഒന്ന് ക്ഷമിക്കാം. ക്ഷമിക്കാനോ? തനിക്കത് പറയാം. തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാതെയാ എന്റെ കാശ് ഇവിടെ കിടക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 5 കോടിയാണ്. 5 കോടി രൂപയാ. ചുമ്മാ എന്റെ അടുത്ത് ഡയലോഗ് അടിക്കാതെ തന്റെ എം ഡിയെ വിളിക്കണോ? എന്താ മാഡം ഇത്? നിങ്ങളെ വിശ്വസിച്ചല്ലേ ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ചത്. മുൻകൂട്ടി ഒരറിയിപ്പില്ലാതെ നിങ്ങൾ വന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നം, അതും വലിയ തുകയല്ല നിങ്ങൾക്ക് വേണ്ടത്. മാഡം, അത്യാവശ്യമുള്ളതുകൊണ്ടാ നിക്ഷേപം ഞാൻ പിൻവലിക്കാൻ വന്നത്. ഇത്രയും ഡിലേ വരും എന്നറിയില്ലായിരുന്നു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചു തരില്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ മിസ്റ്റർ ജയശങ്കർ? അതുകൊണ്ട് മിനിമം ഒരു 5 ദിവസത്തെ സാവകാശമെങ്കിലും വേണം. നിങ്ങളുടെ മുഴുവൻ എമൗണ്ടും അതിന്റെ ഇൻട്രസ്റ്റും തിരിച്ചു തന്നിരിക്കും. പറഞ്ഞ ദിവസം എനിക്കത് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേരിൽ എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. ഓക്കേ മാഡം, ഞാൻ നിങ്ങളുടെ വാക്ക് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹർഷ, എന്താ ചേച്ചി? പറഞ്ഞ സമയത്ത് തന്നെ ജയശങ്കറിന്റെ എമൗണ്ട് സെറ്റിൽ ചെയ്തിരിക്കണം. 5 കോടിയാണ് അയാൾക്ക് നൽകാനുള്ളത്. അത്രയും വലിയ തുക 15-ൽ കൊടുക്കണമെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട്. അത് അതെങ്ങനെയാ ചേച്ചി? പറയാം, ഞാൻ നിന്നെ വിളിക്കാം, എനിക്ക് സംസാരിക്കാനുണ്ട്. ശരി ചേച്ചി. എന്താ എന്താ നിങ്ങളിവിടെ? ആവണി അമ്മയൊന്ന് കാണാറാ. കാര്യം എന്താ? അതെന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ ഇവിടേക്ക് വരുന്നതിൽ ആവണിക്ക് തീരെ താല്പര്യമില്ല, അത് നിങ്ങൾക്കും അറിയാം. പിന്നെ എന്തിനാ വന്നതെന്നാ ചോദിച്ചത്? എനിക്ക് ആവണിയെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് സംസാരിക്കാനാണ്? നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, ചിലപ്പോ അവൾക്ക് ഒരു താല്പര്യമില്ലായിരിക്കാം. ചിലപ്പോഴൊന്നല്ല, സത്യം അതാണ്. അത് മനസ്സിലാക്കി ഇവിടേക്ക് വരാതിരിക്കുന്നതല്ലേ അതിന്റെ ശരി. പക്ഷേ ഇപ്പൊ ഞാൻ വന്നുപോയില്ലേ, വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോകുന്നല്ലേ നല്ലത്. അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഈ വരവും സംസാരമൊക്കെ അനാവശ്യ കാര്യമാണ്, അത് ആവണിയെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. എന്തിനാ ആ പാവത്തിനെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ തിരിച്ചു പോണം. ഞാൻ ആരെ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ വന്നതല്ല, അക്കാര്യത്തിൽ ഞാൻ ഉറപ്പുവരാം. എനിക്കും അമ്മയും സഹോദരിയൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്നതുകൊണ്ടോ സംസാരിച്ചതുകൊണ്ടോ ആവണിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എനിക്കവളെ കണ്ടേ പറ്റൂ, എന്നെ അതിനെ അനുവദിക്കണം. ഞാൻ സംസാരിച്ചിട്ട് പെട്ടെന്ന് പോയിക്കോളാം. പ്ലീസ്,
എന്നെ തടയരുത്. അല്ല, അതെ, ആവണി, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. എനിക്ക് ഒന്ന് സംസാരിക്കാനുണ്ട്. എന്താ ആവണി? എന്താ മോളെ? അമ്മേ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പൊ വന്നത്. എന്ത് പറയാൻ? എനിക്കൊന്ന് കേൾക്കണ്ടെങ്കിലോ? കേൾക്കണം, ദയവ് ചെയ്ത് രണ്ടുപേരും കേൾക്കണം. ആനന്ദിന് എന്താ പറയാനുള്ളത്? അവൻ എന്നെ മറക്കാൻ ശ്രമിക്കുന്നതിനും എന്നെ വെറുക്കുന്നതിനും ഇവൾ എന്നെ ഭയക്കുന്നതിനും എല്ലാം കാരണമുണ്ട്. ആവണി അതേപറ്റിയൊന്നും അമ്മയോട് പറഞ്ഞിരിക്കില്ല. അമ്മ അത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ആട്ടിയിറക്കിയാലും വെറുക്കപ്പെടേണ്ടവൻ തന്നെയാണ് ഞാൻ. അത്രയ്ക്ക് നീചനായിരുന്നു ഒരിക്കൽ ആനന്ദ്. തിരിച്ചറിവും വിവേകവും ഇല്ലാത്ത പ്രായത്തിലെ ഞാൻ ആവണിയോടൊരു തെറ്റ് ചെയ്തു പോയി. ആർക്കും പൊറുക്കാനാവാത്ത തെറ്റ്. അമ്മേ, അമ്മ ആദ്യം കണ്ടപ്പോൾ തന്നെ എല്ലാം തുറന്നു പറയണമെന്ന് തോന്നിയതാ. പക്ഷെ അതിന് കഴിഞ്ഞില്ല. പിന്നെ മാപ്പിരക്കാൻ ആവണിയച്ചെന്ന് കണ്ടിരുന്നു. എത്രയോ വർഷങ്ങളായി എൻ്റെ ഉള്ളിൽ കിടന്നൊക്കെ നീറുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനമില്ല. അമ്മയോടെങ്കിലും എനിക്കെല്ലാം ഒന്ന് ഏറ്റുപറയണം. കോളേജിൽ എൻ്റെ ജൂനിയറായിരുന്നു ആവണി. ക്ലാസ് തുടങ്ങുന്ന അന്ന് തന്നെ ഞാൻ ഇവളെ ശ്രദ്ധിച്ചിരുന്നു. ആദ്യമൊക്കെ ഞാൻ അകലെ നിന്ന് കാണും. ആവണിയെ മറ്റാരും നോക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. ആവണി ആരെങ്കിലും ആയി ഇഷ്ടത്തിലാവുമെന്ന് ഞാൻ ഭയന്നു. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് പിറകെ നടന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇവളെ സ്വന്തമാക്കുക എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. ഒരിക്കൽ പോലും ആവണി അനുകൂലമായി പ്രതികരിച്ചില്ല. എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പഠനമല്ലാതെ മറ്റൊന്നും മനസ്സിലില്ലെന്ന് തുറന്നു പറഞ്ഞു. ആവണിയുടെ മനസ്സംഗീകരിക്കാൻ എനിക്ക് അന്ന് സാധിച്ചില്ല. പുറകെ നടന്ന് ശല്യം ചെയ്തു. സ്നേഹം പിടിച്ചു വാങ്ങാൻ ഞാൻ ശ്രമിച്ചു. അതിനുവേണ്ടി തരംതാഴാവുന്ന അത്രയും തരം താണു. ഉപദ്രവിക്കാവുന്ന അത്രയും ഞാൻ ഇവളെ ഉപദ്രവിച്ചു. കോളേജിലെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഇവൾ എൻ്റെ പെണ്ണാണെന്നും ഞാനും ആവണിയുമായി പ്രണയത്തിലാണെന്നും ഞാൻ പറഞ്ഞു പരത്തി. ഇഷ്ടം തുറന്നു പറയാത്തതിൻ്റെ പേരിൽ ഞാൻ ആവണിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അത് മാത്രമാണ് താൻ എന്നോട് ചെയ്തത്? ബാക്കിയോടി പറയാ, എന്തുകൊണ്ടാ നിന്നെ ഞാൻ വെറുക്കുന്നേന്ന്? അമ്മ കൂടി കേക്കട്ടെ. പ്ലീസ്, എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ തന്നെയാ ഞാൻ വന്നത്. ആവണി കൈവിട്ടു പോകുന്നുള്ള ഭയമായിരുന്നു എനിക്ക്. ആദ്യമായി ഇവള് പി എസ് സി എക്സാം എഴുതാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് പിന്നെ മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. പി എസ് സി വഴി ജോലി കിട്ടി ഇവള് മറ്റാരെങ്കിലും വിവാഹം കഴിക്കുന്നുള്ള ഭയമായിരുന്നു എനിക്ക്. അന്ന് പരീക്ഷാ ഹാളിൽ വെച്ച് മാപ്പർഹിക്കാത്ത തെറ്റാ ഞാൻ ഇവളോട് ചെയ്തത്. എന്താ എന്താ എന്റെ മോളോട് നീ ചെയ്തത്? ഇവളെ സ്വന്തമാക്കാനുള്ള വാശിയായിരുന്നു മനസ്സ് മുഴുവൻ. മറ്റൊന്നിനെ കുറിച്ചും ആ നേരത്തെ എനിക്ക് ചിന്തയുണ്ടായിരുന്നില്ല. ഒരുതരം ഭ്രാന്ത് പിടിച്ച അവസ്ഥ. പി എസ് സി പരീക്ഷ എഴുതാമ്പോഴേ ഇവളെ പിന്തുടർന്ന് ചെന്നു. പരീക്ഷാ ഹാളിൽ കയറി ചെന്ന് ഇവളെ എഴുതിക്കൊണ്ടിരുന്ന ആൻസർ പേപ്പർ ഞാൻ പിടിച്ചു വാങ്ങി. ഞാൻ കത്തിച്ചു കളഞ്ഞു. മോളെ, അമ്മയോട് നീ ഇതൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ.
എന്തൊക്കെ സഹിച്ചു എന്റെ കുഞ്ഞ്. ഇപ്പൊ മനസ്സിലായില്ലേ അപ്പച്ചി ഇയാളുടെ യഥാർത്ഥ മുഖം? ഇത്രയ്ക്ക് മഹാദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. ഇതൊക്കെ ഒളിച്ചു വെച്ച് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, വിവേകമില്ലാത്ത പ്രായത്തിൽ ചെയ്തുപോയൊരു അപരാധമാണെന്ന്. പിന്നീട് ആലോചിച്ചപ്പോഴാ ഞാൻ ചെയ്തത് എത്ര വലിയ അപരാധമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോഴും ആവണി എന്നോട് കരുണ കാട്ടി. ഇവൾ ഒരിടത്തും പരാതിപ്പെട്ടില്ല. കരഞ്ഞും കാലുപിടിച്ചും കൈമടക്കൊടുത്തും എന്റെ ബന്ധുക്കൾ കേസൊതുക്കി തീർത്തു. എന്റെ മോളോട് ഇത്രയും വലിയ ക്രൂരത കാണിച്ച് നിന്നെയാണോ ഞാൻ മോനെ എന്ന് വിളിച്ചത്? എന്റെ കുഞ്ഞിനെ ഇവനെ പോലെ ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ച് ഏൽപ്പിക്കണോന്ന് ഞാൻ ആഗ്രഹിച്ചു പോയല്ലോ എന്റെ ഈശ്വര. മോള് അമ്മയോട് പൊറുക്കണം. അറിയാതെ അമ്മ ഞാനും അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. ആവണിയോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അമ്മ എനിക്ക് മാപ്പ് തരണം. മഹാഭാവം തന്നെയാ ഞാൻ ആവണിയോട് ചെയ്തത്. അമ്മ എന്നോട് പൊറുക്കണം. ഞാനല്ലല്ലോ നിന്നോട് ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും. എല്ലാം അനുഭവിച്ച എന്റെ മോളല്ലേ. ആവണി മാപ്പ്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നാടകം കളിക്കാൻ വന്നിരിക്കുന്നു. അപ്പച്ചി അടിച്ചോടിക്കാ വേണ്ടവനെ. ഒരു വാക്ക് പറഞ്ഞാ മതി. അനന്തു എന്റെ മനസ്സിൽ ആവനുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ആരെന്ത് പറഞ്ഞാലും അതെന്റെ മനസ്സിൽ നിന്ന് ഈ ജന്മം മായ്ച്ചു കളയാൻ കഴിയില്ല. ആവണി, നിന്റെ മുന്നിൽ എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പിരുന്ന് നിൽക്കുന്നത് പഴയ ആനന്ദല്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കഴിഞ്ഞതെല്ലാം മറന്നും പുറത്തും എന്റെ കൂടെ ജീവിക്കാൻ സമ്മതമാണെങ്കിൽ ഒരിക്കൽ പോലും സങ്കടപ്പെടുത്താൻ ഇടവരുത്താതെ ഞാൻ നിന്നെ സംരക്ഷിക്കും. ദൈവത്തെയും ഈ അമ്മയെയും സാക്ഷീകരിച്ച് ഞാൻ പറയാ. ഹൈവേ കിടക്കുന്ന സ്ഥലം വിൽക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അല്ലാതെ സത്യേടിന്റെ മുന്നിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം ഇതുകൊണ്ട് പരിഹരിക്കാതിരിക്കും. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് അറിയാവോ? നഷ്ടത്തിന്റെ കണക്ക് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ? പറഞ്ഞ വാക്കിനല്ലേ വില. ഹൈവേയിലെ കണ്ണായ സ്ഥലമാ. അതും ഒരു ഒന്നൊന്നര ഏക്കറോളം വരും. ആരും മോഹവില തന്ന് കണ്ണും പൂട്ടി എടുക്കുന്ന സ്ഥലമാ. ഇതിപ്പോ ഹർഷനെ ഏൽപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് മാത്രം കാര്യമായോ? അവനെ ഏൽപ്പിച്ചാൽ എന്താ കുഴപ്പം? അവനത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രോഹിണി, ചെറിയ ചെറിയ സ്ഥലക്കച്ചവടമൊക്കെ അവൻ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാ. ഇതിപ്പോ അങ്ങനെയല്ലോ. സിറ്റിയിലെ റിയൽ എസ്റ്റേറ്റുകാരുമായി നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നതല്ലേ നല്ലത്? നിങ്ങളെക്കാൾ നല്ല ബന്ധമല്ലേ അവരുമായിട്ട് ഹർഷന്? രോഹിണി, എത്രയോ വർഷം മുമ്പ് നീ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി വാങ്ങിയ സ്ഥലമാ. അത് നഷ്ടത്തിന് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ആദ്യം കൊണ്ട് ഞാൻ പറഞ്ഞതാ. ലാഭനഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമല്ല ഇത്. എനിക്കും എന്റെ സ്ഥാപനത്തിനും അപമാനം ഉണ്ടാവാതെ നോക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയല്ല എന്റെ പൊന്ന് സത്യട്ട്, എനിക്ക് കുറച്ച് മനസ്സമാധാനം എന്താ?
ഹർഷ പറ. ഇവിടെ ആരുമില്ലേ? ഞങ്ങളുടെ പണം മുക്കിയിട്ട് ഒളിച്ചിരിക്കാമെന്ന് ഇവിടെ ആരും കരുതണ്ട. ലക്ഷക്കണക്കിന് രൂപയാ നിങ്ങളെ വിശ്വസിച്ച് നിക്ഷേപിച്ചത്. ഞങ്ങളുടെ പണം ഇപ്പൊ തന്നെ കിട്ടണം. ഞങ്ങളുടെ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ഞങ്ങൾ ഈ മുറ്റത്ത് കുത്തിയിരിക്കും. എന്തവിടെ പ്രശ്നം? നിങ്ങളുടെ പ്രീമിയർ ഫിനാൻസ് പൊട്ടിയല്ലോ. ഞങ്ങളുടെ കാശ് എന്ന് തിരിച്ചു തരും. കാശ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ മുറ്റത്ത് കുടിലുകെട്ടി സത്യാഗ്രഹം ഇരിക്കും. നിങ്ങൾ ഇതിന് ബേളം വയ്ക്കാതെ അത് മാത്രമല്ല ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ത് സംഭവിച്ചില്ലാന്ന്? നിങ്ങളുടെ കമ്പനി പൊട്ടിയെന്ന് നാട്ടി പാട്ടാണല്ലോ.